വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെയറിംഗ് നോളജ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡേ ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ഡെബിറ്റിലും ക്രെഡിറ്റിലും എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഡേ ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, ലെഡ്ജർ ഫോളിയോ, പർട്ടിക്കുലേഴ്സ്, ക്രെഡിറ്റ് എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട്, ക്യാഷ് ബാലൻസ്. ഓക്കെ, ഇങ്ങനെ നോക്കി ഒരു മാസത്തെ ട്രാൻസാക്ഷൻസും ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ട്രാൻസാക്ഷൻസ് ആണ് ഞാൻ ഡേ ബുക്കിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഡേറ്റ് ആണ്. ആദ്യം ഒരു നാണം ഇവിടെ കൊടുക്കുന്നത്. ലെഡ്ജർ ഫോളിയോ ആണെങ്കിലോ ഒരേ പേരിലുള്ള ലെഡ്ജേഴ്സ് നമുക്ക് സെയിം നമ്പർ ഇവിടെ കൊടുക്കാം. പർട്ടിക്കുലേഴ്സ് അതുപോലെ നമുക്ക് എൻട്രിയുടെ നെയിം, ദെൻ ക്രെഡിറ്റ് എമൗണ്ട്, ഡെബിറ്റ് എമൗണ്ട്, അതുപോലെ ക്യാഷ് ബാലൻസ്. ഓക്കെ, ആദ്യത്തെ ട്രാൻസാക്ഷൻസ് എന്താണ്? 1/4/2020 റാം സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakhs. നമുക്ക് അതെങ്ങനെയാണ് എൻട്രി ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഡേറ്റ് കൊടുക്കാം, 1/4/2020. ലെഡ്ജർ ഫോളിയോ ഞാൻ ഫസ്റ്റ് നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. നെക്സ്റ്റ് പർട്ടിക്കുലേഴ്സ് കോളം. അപ്പോൾ ഇതിന്റെ ജേണൽ എൻട്രി എന്താണ്? നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻസിന്റെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് കാണിക്കാറില്ല, ക്യാഷ് എഴുതാറില്ല, ക്യാഷ് ഒന്നും എഴുതാറില്ല. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ആണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, അതായത് 2 ആയതുകൊണ്ട്, അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ് 2 ആയതുകൊണ്ട് നമുക്ക് ഈ ക്യാപിറ്റലിന്റെ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലാണ് നമ്മൾ കാണിക്കുന്നത്. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് കാണിക്കാനുള്ളത്. സോ ക്യാപിറ്റൽ എന്ന് നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതി ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ആ എമൗണ്ട് കാണിച്ചു, 5 lakhs കാണിച്ചു. നെക്സ്റ്റ് നമുക്ക് ക്യാഷ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. ഈക്വൽ ടു സിമ്പൽ കൊടുക്കുക, ദെൻ ക്രെഡിറ്റ് ബാലൻസ് മൈനസ് ഡെബിറ്റ് ബാലൻസ്. കാരണം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അധികം ക്രെഡിറ്റ് ബാലൻസിന്റെ ഈ ഒരു കോളം ക്ലിക്ക് ചെയ്യുക, ദെൻ മൈനസ് കൊടുത്തതിന് ശേഷം ഡെബിറ്റ് ആ കോളത്തിലെ കോളം കൊടുക്കുക, ദെൻ എൻ്റർ കീ കൊടുക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാലൻസ് അവിടെ തരും. ഓക്കെ, സെക്കൻഡ് ഡേറ്റ് നോക്കാം. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു കനറ ബാങ്ക് ₹3 lakhs. അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ്? കനറ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റ് ടു ക്യാഷ് എന്നുള്ളതാണ് ഇതിന്റെ ജേണൽ എൻട്രി. നമ്മൾ ക്യാഷ് എഴുതത്തില്ല, നമുക്ക് കനറ ബാങ്ക് ആണ് നമ്മുടെ കാണിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് അതിന്റെ ഡേറ്റ് കൊടുക്കാം. ലെഡ്ജർ ഫോളിയോ 2 എന്ന് കൊടുത്തു, രണ്ടാമത് നമ്പർ ആയിട്ട് കൊടുത്തു. നെക്സ്റ്റ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കനറ ബാങ്ക് എന്ന് എഴുതി. അതിനുശേഷം കനറ ബാങ്ക് എവിടെയാണ് കൊടുക്കേണ്ടത്? കനറ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. സോ ഡെബിറ്റിലാണ് എമൗണ്ട് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 3 lakhs ഞാൻ അവിടെ കാണിച്ചു. ഇവിടെ നമുക്ക് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. അതായത് നമുക്ക് ഈ ക്യാഷ് ബാലൻസ് ഇത് കണ്ടോ, ഈ കോളത്തിലെ ഫസ്റ്റ് ക്യാഷ് ബാലൻസ്. സോ നമുക്ക് ഇവിടെ ഈക്വൽ ടു സിമ്പൽ കൊടുക്കുക, ഫസ്റ്റ് ക്യാഷ് ബാലൻസ് പ്ലസ് ക്രെഡിറ്റ് എമൗണ്ട് മൈനസ് ഡെബിറ്റ് എമൗണ്ട്, ദെൻ എൻ്റർ കീ കൊടുക്കാം. കണ്ടോ, ഇതാണ് നമുക്ക് ഇവിടെ ക്യാഷ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. എൻ്റെ കീ കൂടെ പറയാം, നമ്മൾ കഴ്സർ ഇവിടെ വെച്ചു, അതിനുശേഷം ഇസ് ഈക്വൽ ടു സിമ്പൽ കൊടുത്തു, പിന്നെ ഇവിടുത്തെ ക്യാഷ് ബാലൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, പ്ലസ് സിമ്പൽ കൊടുത്തു, ഇവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റിലെ എമൗണ്ട് ദെൻ മൈനസ് ഡെബിറ്റിലെ എമൗണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഫോർമുല താഴത്തെ സെല്ലുകളിലും കൂടി അപ്ലൈ ആകുന്നതിന് വേണ്ടി നമുക്കൊന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ താഴേക്ക് ഡ്രാഗ് ചെയ്യുക, നമുക്ക് എവിടം വരെയാണോ വേണ്ടത് അവിടം വരെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ഇവിടെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ അപ്ഡേറ്റ് ആയിക്കോളും, ഈ ഫോർമുല താഴേക്ക് കോപ്പി ആയിക്കൊള്ളുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. 3rd എന്താണ് ട്രാൻസാക്ഷൻസ്? പർച്ചേസ്ഡ് ഫർണിച്ചർ ₹30,000 ഫ്രം അനിൽ ഓൺ ക്രെഡിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ജേണൽ എൻട്രി? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ് ടു അനിൽ എന്നുള്ളതാണ് ഇവിടുത്തെ ജേണൽ എൻട്രി അല്ലേ. നമുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം ഡേറ്റ് കൊടുത്തു, 3/4/2020. ലെഡ്ജർ ഫോളിയോ നമ്പർ 3 എന്ന് കൊടുത്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റ് ടു അനിൽ എന്നുള്ളതാ. സോ ഫർണിച്ചർ ഞാൻ ആദ്യം എഴുതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതെവിടെയാണ് കൊടുക്കേണ്ടത്? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റിലാണ്, നമ്മളതുകൊണ്ട് 30,000 ഇവിടെ ഡെബിറ്റിൽ കാണിച്ചു. അപ്പോൾ അതേ ഡേറ്റിൽ തന്നെ നോക്കിയാൽ കണ്ടോ, ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ബാലൻസ് ചേഞ്ച് ആയത് കണ്ടോ. നെക്സ്റ്റ് നോക്കി നമുക്ക് അതേ ഡേറ്റിൽ തന്നെ ഒരു എൻട്രി ഇവിടെ കൊടുക്കണം. ഓക്കെ, 3/4/2020 എന്നുള്ള ഒരു ഡേറ്റിൽ തന്നെ കൊടുക്കണം. നെക്സ്റ്റ് ലെഡ്ജർ ഫോളിയോ ആയിട്ട് നോക്കി അനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റ് ടു അനിൽ എന്നുള്ളത്. സോ അനിലിന് ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, ഈ 30,000 നമുക്ക് അവിടെ കൂടെ കാണിക്കാം, എന്നാലേ കറക്റ്റ് ആയിട്ട് എൻട്രി പോസ്റ്റ് ആവത്തുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നോക്കി ഇത് മനസ്സിലായല്ലോ. പർച്ചേസ്ഡ് ഫർണിച്ചർ
₹30,000 from Anil on credit എന്നുള്ളത് furniture account debtor to Anil. നമുക്ക് ആ ഡേറ്റിലെ രണ്ട് എൻട്രിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്നാലേ ക്ലിയർ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്തത് എന്താണെന്നുള്ളത്. നാലാമത്തെ ഡേറ്റിൽ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം നന്ദു ഓൺ ക്രെഡിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 20,000. അപ്പൊ ഇവിടെയും അതുപോലെ എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. പർച്ചേസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു നന്ദു എന്നുള്ളതാണ് ഇവിടുത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ജേണൽ എൻട്രി. നമുക്ക് അതെങ്ങനെ കൊടുക്കാൻ നോക്കാം. 4/4/2020 നമ്മൾ ഡേറ്റ് കൊടുത്തു. ട്രാൻസാക്ഷന്റെ ഡേറ്റ് നമ്മൾ ലെഡ്ജർ ഫോളിയോ 5 എന്ന് കൊടുത്തു. സോ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു നന്ദു എന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് പർച്ചേസ് എഴുതി എൻട്രി. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ്, അപ്പൊ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ആദ്യം എമൗണ്ട് കാണിക്കാൻ ഉള്ളത്. സോ 20,000 ഇവിടെ കാണിച്ചു. കണ്ടു, ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ബാലൻസ് അപ്ഡേറ്റ് ആയി. അതേ ഡേറ്റിൽ നമുക്ക് മറ്റൊരു എൻട്രി കൂടെ ഉണ്ട്. 6 ലെഡ്ജർ ഫോളിയോ നമ്പർ കൊടുക്കാം, അതായത് നന്ദു. ഓക്കെ, നന്ദു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നന്ദു എന്നുള്ളതാണ്. സോ ക്രെഡിറ്റ് സൈഡിലും അതുപോലെ നമ്മൾ ഈ എമൗണ്ട് കാണിച്ചു, 20,000. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. 5 ഡേറ്റില് ബാങ്ക് ചാർജസ് ആണ്. ബാങ്ക് ചാർജസ് പെയ്ഡ് എന്നുള്ളവരോട് പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ചാർജസ് ഈടാക്കി എന്നുള്ളത് 500. നമ്മുടെ എന്താണ്, കനറ ബാങ്ക് ആണ് അല്ലേ. നമുക്ക് എങ്ങനെ വരും? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കനറ ബാങ്ക് എന്നാണ് നമുക്ക് ഇവിടുത്തെ ജേണൽ എൻട്രി. ഓക്കെ, ടു ബാങ്ക് എന്നുള്ളത് ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഇവിടെ നമുക്ക് കനറ ബാങ്ക് ആണ്. സോ ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു കനറ ബാങ്ക്. നമുക്ക് 5 ഡേറ്റിൽ കാണിക്കാം. 5/4/2020 7 നമ്മൾ ഇവിടുത്തെ ലെഡ്ജർ ഫോളിയോ, നെക്സ്റ്റ് ലെഡ്ജർ ഫോളിയോ നമ്പർ. സോ എന്താണ് നമ്മൾ പറഞ്ഞത്? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ. നമുക്ക് ആദ്യം നമുക്ക് ബാങ്ക് ചാർജസ് ഒന്ന് കൊടുക്കാം. ബാങ്ക് ചാർജസ് ഡെപ്റ്റർ ആണ്. നമ്മൾ ഡെബിറ്റ് സൈഡിൽ അതേ എമൗണ്ട് കാണിച്ചു. അതേ ഡേറ്റിൽ നമുക്ക് ഒരു എൻട്രി കൂടെ വരും. 5/4/2020 സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കനറ ബാങ്ക് എന്നുള്ളതാണ്. ഇപ്പൊ കനറ ബാങ്കിന്റെ ഓൾറെഡി ഒരു ലെഡ്ജർ നമ്പർ നമുക്കിവിടെ ഉണ്ട് അല്ലേ, 2. അപ്പൊ അത് ഓർത്ത് അത് തന്നെ ഇവിടെ കൊടുക്കാം. കാരണം ഫോളിയോ നമ്പർ, ലെഡ്ജർ ഫോളിയോ നമ്പർ മാറാൻ പാടില്ല. ഒരേ ലെവലിലുള്ള ലെഡ്ജറിന് ഒരേ ഫോളിയോ നമ്പർ ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. ഓക്കെ, സോ ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് കനറ ബാങ്ക് എന്ന് എഴുതി. ഓക്കെ, അത് ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കനറ ബാങ്ക്. സോ നമുക്ക് അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് നെക്സ്റ്റ് എമൗണ്ട് കാണിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ട്രാവലിംഗ് എക്സ്പെൻസസ് പെയ്ഡ്, 6 ഡേറ്റിൽ ട്രാവലിംഗ് എക്സ്പെൻസസ് പെയ്ഡ് ബൈ ക്യാഷ്. അപ്പൊ നമ്മൾ എന്താണ് ഇന്നത്തെ ജേണൽ എൻട്രി? ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് എന്നുള്ളതാ. ക്യാഷ് കാണിക്കത്തില്ല. അപ്പൊ നമ്മളിവിടെ 6 ഡേറ്റിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 8 നമുക്ക് വന്നിരിക്കുന്ന ലെഡ്ജർ ഫോളിയോ, നെക്സ്റ്റ് വരുന്ന ലെഡ്ജർ ഫോളിയോ നമ്പർ. ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് കാണിച്ചു. ഓക്കെ, ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെബിറ്റർ. ഇപ്പൊ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എമൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ 2,000 എന്നുള്ള എമൗണ്ട് ഇവിടെ ടേബിൾ സൈഡിൽ കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് 16 എന്താണത്? ഓഫീസ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ക്യാഷ് ₹3,000 എന്നുള്ളത്. അപ്പൊ ജേണൽ എൻട്രി എന്താണ്? ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നുള്ളതാണ്. ക്യാഷ് നമ്മൾ എഴുതത്തില്ല. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഈ ഓഫീസ് എക്സ്പെൻസിൽ എമൗണ്ട് കാണിക്കണം. നോക്കി, നമുക്ക് ആദ്യം ഡേറ്റ് കൊടുക്കാം. 16/4/2020 ലെഡ്ജർ ഫോളിയോ നമ്പർ നമ്മൾ 9, നെക്സ്റ്റ് കണ്ടിന്യൂസ് നമ്പർ 9 എന്ന് കൊടുത്തു. ഓഫീസ് എക്സ്പെൻസ് ആണ്. സോ ഓഫീസ് എക്സ്പെൻസ് എന്ന് എഴുതി. അക്കൗണ്ട് ഡെബിറ്റർ ആണ്. ഓഫീസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് എന്നുള്ളത്. സോ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കാണിക്കാനുള്ളത്. 3,000 ഡെബിറ്റ് സൈഡിൽ നമ്മൾ എമൗണ്ട് കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡേറ്റ് എന്താണ്? 19 അല്ലേ. സോൾഡ് ഗുഡ്സ് ടു മീര ഓൺ ക്രെഡിറ്റ് ₹50,000. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എന്റെ ജേണൽ എൻട്രി വരിക? മീര അക്കൗണ്ട് ഡെബിറ്റർ ടു സെയിൽസ് എന്നാ വരിക. കാരണം എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ് നടന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജേണൽ എൻട്രി മീര അക്കൗണ്ട് ഡെബിറ്റർ ടു സെയിൽസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണിക്കാം. 19 എൻട്രി ചെയ്യാം. 19/4/2020 എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? നമ്മൾ അതുപോലെ 10 ഇവിടുത്തെ ലെഡ്ജർ ഫോളിയോ നമ്പർ. നമ്മൾ ആദ്യം കൊടുക്കുന്നത് മീര ആണ് കൊടുക്കുന്നത്. മീരയാണ് ആ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്നത്. നോക്കി, മീര. അപ്പോൾ മീര അക്കൗണ്ട് ഡെബിറ്റർ എന്നുള്ളതാ. ഡെബിറ്റ് സൈഡിൽ നമ്മൾ 50,000 കാണിച്ചു. ഓക്കെ, അതുപോലെ സെയിം ഡേറ്റിൽ ഒരു എൻട്രി കൂടെ ഉണ്ട്.
11 സെയിൽസ് സെയിൽസ് മീഡിയാസ് മീഡിയ അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് എന്നുള്ളതാ. സോ സെയിൽസിൽ നമ്മൾ ആ എമൗണ്ട് ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റിൽ രണ്ട് എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നോക്കാം, ഇത് 25-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം മീര. അപ്പോൾ നമുക്കിവിടെ എന്താ നമ്മൾ എഴുതുക, ക്യാഷ് റിസീവ്ഡ് ഫ്രം മീര എന്നുള്ളതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മീര എന്നുള്ളതാണ്. നോക്കി, അതുപോലെ നമുക്ക് അവിടെ കാണിക്കാം 25/4/2020 കാണിച്ചു. ഇവിടെ നോക്കി, അതുപോലെ എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മീര എന്നുള്ളതാണ്. നമ്മൾ ക്യാഷ് എഴുതത്തില്ല, മീരയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഓൾറെഡി അതിനൊരു ലെഡ്ജർ നമ്പർ ഉണ്ട്, 10. നമ്മൾ അതുകൊണ്ട് അത് കൊടുക്കാം, മീര ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മീര. സോ 2-ൻ്റെ എവിടെ ആയിരിക്കും എമൗണ്ട് കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ 29-ൽ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഏതാണ്, ക്യാഷ് പെയ്ഡ് ടു നന്ദു. നമ്മളിവിടെ നന്ദുവിനെ നേരത്തെ നമ്മൾ നോക്കി, ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമുക്ക് നടന്നിരിക്കുന്നത്, ആ എമൗണ്ട് കൊടുത്തായിട്ടാണ് കാണിക്കുന്നത്. സോ ക്യാഷ് പെയ്ഡ് ടു നന്ദു. അപ്പൊ നന്ദു നമുക്ക് ഓൾറെഡി ഒരു ലെഡ്ജർ ഫോളിയോ നമ്പർ ഇവിടെ ഉണ്ട്, 6 ആണ്. സോ ആ 6 ഇവിടെ കാണിക്കാം, കണ്ടോ. അതായത് ഒരേ പേരിലുള്ള ലെഡ്ജേഴ്സിന് ഒരേ നമ്പർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ലെഡ്ജർ ഫോളിയോ. ഓക്കെ, അപ്പോൾ ക്യാഷ് പെയ്ഡ് ടു നന്ദു നമുക്ക് എങ്ങനെയാണ് വരുന്നത്, ക്യാഷ് പെയ്ഡ് ടു നന്ദു എന്നുള്ളത് നന്ദു അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജേണൽ എൻട്രി ഏതാണ്, സോ നന്ദു എന്ന് കൊടുത്തു. നന്ദു അക്കൗണ്ട് ഡെപ്റ്റർ ആണ്, നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കാണിക്കുന്നത്, 20,000 നമ്മൾ അവിടെ കാണിച്ചു. ഓക്കെ, ദെൻ ലാസ്റ്റ് എൻട്രി 30, സാലറി പെയ്ഡ് ബൈ ബാങ്ക് എന്നുള്ളതാണ്. സാലറി പെയ്ഡ് ബൈ കനറ ബാങ്ക് എന്നുള്ളതാണ് നമുക്കിവിടെ ജേണൽ എൻട്രി. അപ്പൊ നമുക്ക് ആദ്യം സാലറി എഴുതാം. നെക്സ്റ്റ് നമുക്ക് 11-12 ആണ് നമ്മൾ ലെഡ്ജർ ഫോളിയോ നമ്പർ തരുന്നത്, കണ്ടിന്യൂസ് നമ്പർ നോക്കുമ്പോൾ. സോ സാലറി, സാലറി പെയ്ഡ് ബൈ കനറ ബാങ്ക്, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ, ഡെബിറ്റ് സൈഡിലാണ് ഫസ്റ്റ് എമൗണ്ട് കാണിക്കാനുള്ളത്. ഇപ്പൊ 30,000 നമ്മൾ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. അതേ ഡേറ്റിൽ തന്നെ ഒരു എൻട്രി കൂടെ വരും അല്ലേ, കനറ ബാങ്കിന്റെ കാണിക്കണമല്ലോ. അപ്പൊ കനറ ബാങ്ക് നമുക്കറിയാം 2 ആണ് അല്ലേ ലെഡ്ജർ ഫോളിയോ നമ്പർ, അപ്പൊ അത് മറന്നു പോകാതെ 2 തന്നെ ഇവിടെ കൊടുക്കുക. കനറ ബാങ്ക്, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു കനറ ബാങ്ക് എന്നുള്ളതാ. സോ നമുക്ക് 2-ൽ നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ആ സെയിം ഡേറ്റില് രണ്ട് എൻട്രി ഇവിടെ വന്നു, ഡെബിറ്റിലും ക്രെഡിറ്റിലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസാക്ഷൻസ് ഡേ ബുക്കിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു പർട്ടിക്കുലേഴ്സ്, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ കനറ ബാങ്കിൻ്റെ മാത്രമായിട്ടൊരു ഡീറ്റെയിൽസ് നമുക്ക് കാണണം, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് അവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, അതിലേക്ക് നമുക്ക് ആദ്യം ഈ ഒരു ഹെഡിങ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഫോളിയോ ലെഡ്ജറിന്റെ ബേസിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ലെഡ്ജർ നമ്പറിന്റെ ബേസിൽ. സോ ഞാനിവിടെ ഫോളിയോ എന്ന ഹെഡിങ് കൊടുക്കുവാണ്. ഏത് നമ്പറിന്റെ ബേസിൽ, നമുക്ക് ഏത് ലെഡ്ജറാണോ ഏതിന്റെ ബേസിലാണോ എടുക്കാനുള്ളത്, ഇപ്പൊ കനറ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആണ് കാണാനുള്ളത്. സോ അതിന്റെ ലെഡ്ജർ ഫോളിയോ നമ്പർ 2 ആണ്, ഞാനത് നമ്മുടെ 2 ഒന്ന് കൊടുത്തു, ക്രൈറ്റീരിയ ആയിട്ട് 2 കൊടുത്തു. ഓക്കെ, ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ക്രൈറ്റീരിയ നെയിമും കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാല് നോക്കി, ഡേറ്റ മെനു ക്ലിക്ക് ചെയ്യുക, എക്സലിന്റെ ഡേറ്റ മെനു, അതിൽ നിന്നും നോക്കി സോർട്ട് ആൻഡ് ഫിൽട്ടർ, അതിന്റെ അണ്ടറിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിക്കലി സെലക്ഷൻ വരുന്നുണ്ട്, എന്നാലും നോക്കി ഇതിന്റെ അതിനുള്ളിൽ ഈ അഡ്വാൻസ്ഡ് ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ ഉള്ളില്ല. ഫസ്റ്റ് ലിസ്റ്റ് റേഞ്ച് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ, നമുക്ക് ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കളയുക. അതിനുശേഷം നോക്കി ഹെഡിങ് ഉൾപ്പെടെ, ക്യാഷ് ബാലൻസ് വേണ്ട, ഹെഡിങ് ഉൾപ്പെടെ നമുക്ക് ബാക്കിയുള്ള ഫുൾ ഡേറ്റ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് ക്രൈറ്റീരിയ റേഞ്ച് ആണ്. അപ്പോൾ ക്രൈറ്റീരിയ റേഞ്ചിലും നമുക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കളയുക. അതിനുശേഷം നമ്മുടെ ക്രൈറ്റീരിയ ഇതാണല്ലോ, അപ്പോൾ ഫോളിയോ 2, അതും ഇതുപോലെ രണ്ട് സെല്ലും സെലക്ട് ചെയ്തു. നെക്സ്റ്റ് കോപ്പി ടു അനദർ ലൊക്കേഷൻ എന്ന് നോക്കി ഈ ഒരു ബബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി ടു എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ബോക്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കളഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയാണോ ആൻസർ വേണ്ടത് ആ സെല്ല് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അപ്പോൾ സെല്ല് നെയിം അവിടെ സെലക്ട് ആയി. ഇതിൻ്റെ ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നോക്കി ഇപ്പം നോക്കി ലെറ്റർ ഫോളിയോ 2, അതിനുള്ള എല്ലാ റെക്കോർഡ്സും നമുക്കിവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. അതായത് കനറ ബാങ്കിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെന്ന് ആ ഡേറ്റ് ഉൾപ്പെടെ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, 2-ാം തീയതി ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ 5-ാം തീയതി ഒരു ട്രാൻസാക്ഷൻസ്, ബാങ്ക് ചാർജസ് എന്നുള്ള 5-ാം തീയതി ഒരു ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. കണ്ടോ,
അതുപോലെ 30-ാം തീയതിയും ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാനും നമുക്ക് ഇതുപോലെ സാധിക്കും. നമുക്ക് ഏത് നിങ്ങൾക്ക് ലെക്ചറാണോ കാണാനുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഈ അഡ്വാൻസ്ഡ് ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണാവുന്നത്. ഓക്കെ, അപ്പോൾ ഡേ ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിൽ നിന്നും ഇതുപോലെ ഡേറ്റ നമുക്ക് എങ്ങനെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാം അഡ്വാൻസ്ഡ് ഫിൽറ്ററുള്ള ഓപ്ഷൻ ഉപയോഗിച്ച്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.